ഞാനോ ഏത് ഞാൻ ഹൈ ഐ ആം ഹെലൻ ഓഫ് സ്പാർട്ട ഞാൻ ചോദിച്ച കേട്ടില്ല ആരാണ് ഞാൻ ഹൈ ഐ ആം ഹെലൻ ഓഫ് സ്പാർട്ട ഞാൻ ഓർക്കുന്നു അത് മീൻ ചെയ്യുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ് ആണ് യാതൊരു ബന്ധവുമില്ല തോന്നുന്നുണ്ട് തീർച്ചയായും തോന്നുന്നുണ്ട് വെറുക്കുന്നവർ എന്റെ ഹേറ്റേഴ്സ് എന്തായാലും ഒരിക്കല് എന്റെ ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു ഒരുപാട് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട് അതില് ഒരു 2-3% ആൾക്കാർ ഇങ്ങനെ പറയുന്നവരാണ് ആദ്യം ഹെലൻ ഓഫ് സ്പാർട്ട എന്ന ധന്യനെ ഇഷ്ടമല്ലാണ്ട് ഇപ്പം ഫാൻ ആയി തുടങ്ങിയെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് അർജുന്റെ വീഡിയോസ് ഒന്നും ഇഷ്ടം അർജുൻ പൊളിയാണ് അർജുൻ മുത്താണ് അർജുൻ അന്യായം സീരിയസ്ലി ഞാൻ ആരെയും ഫോളോ ചെയ്യാത്തതിന് യാതൊരു കാരണവും ഫോളോ ചെയ്യാത്തതിന്റെ റീസൺ വേറൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം 10K ആണ് ടിക്ടോക്കിൽ നമുക്ക് മാക്സിമം ആൾക്കാരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എന്നെ എത്രയോ പേര് ഫോളോ ചെയ്യുന്നുണ്ട് കുണ്ടി കുണ്ടി എന്ന് പറയാറുണ്ടല്ലോ സത്യത്തിൽ കുണ്ടി ഒരു വീക്ക്നെസ് ആണല്ലേ ഒരിക്കലും അല്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കുണ്ടിയോളി എന്നുള്ള പേര് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതുവരെ ഓൺ വോയിസ് ചെയ്തിട്ടുള്ളത് അത് ആ ഒരു കണ്ടന്റ് പറഞ്ഞു വരുമ്പോൾ എന്റെ ടോൺ അങ്ങനെ ആയി പോകുന്നതാണ് അല്ലാണ്ട് ഞാൻ അറിഞ്ഞും കൊണ്ട് എന്നാ പിന്നെ ഇങ്ങനെ റോൺ വോയിസ് ഇടാം കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി വരട്ടെ കുറച്ച് ബാഡ് കമന്റ്സ് വരട്ടെ കുറച്ച് ആൾക്കാർ വന്ന് എന്നെ തെറി വിളിക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇതുവരെയും ഓൺ വോയിസ് ഇട്ടിട്ടുള്ളത് അത് ആൾക്കാരത് എടുക്കുന്ന സെൻസ് ആണ് ന്യൂസ് പാർട്ട ഇന്റർവ്യൂവിന്റെ അകത്ത് പറഞ്ഞു എല്ലാരും ലൈവ് പോയി തെറി വിളിക്കണം തോന്നുന്നു പോളിസാനം വൈരുന്നു എന്നൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വൈറലായി എല്ലാരും നെഞ്ചിലേറ്റിയത് പിന്നെ ഒരുപാട് പേജസ് തുടങ്ങി ഒരുപാട് പേര് അലങ്കാരമായി കൊണ്ടു നടന്നു അപ്പോഴൊന്നും ഇവർക്കൊന്നും പ്രതികരിക്കാനില്ല അതേസമയത്ത് ഒരു പെൺകുട്ടി പോട്ടെ ഹെലൻ ഓഫ് സ്പാർട്ട ലൈവിന്റെ അകത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വിളിച്ചത് കൊണ്ടാണ് തിരിച്ചു വിളിച്ചത് അത് ഭയങ്കര ഇഷ്യൂ അത് എന്താണോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷെ ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങോട്ട് അസഭ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭ്യമായി പെരുമാറാൻ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് അറിയില്ല എപ്പോഴും ആണ് കുറെ താഴത്ത് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും ഉണ്ടാണ്ടിരിക്കണം തോന്നിയിട്ടില്ല ഞാൻ കേറി ഒന്ന് പൊട്ടിച്ചതാണ് നമ്മള് കേറി ഒന്ന് പൊട്ടിയപ്പം എല്ലാരും വന്ന് കൊട്ടി അതാണ് വേറൊരു കാര്യം ഈ ധർമ്മേന്ദ്രന്റെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷ്ട അപ്പൊ ഞാൻ സ്പോട്ടിൽ തന്നെ അങ്ങനെ ഒരു ഓൺ വോയിസ് ഇട്ടിട്ട് ഞാൻ കോളേജിൽ പോയി നമുക്ക് കോളേജിന്റെ അകത്ത് മൊബൈൽ അലൗഡ് ഇല്ല അപ്പം തിരിച്ചു വന്നതിന് ശേഷമാണ് ടിക്ടോക്ക് എടുത്ത സമയത്ത് 1000-ൽ മെൻഷൻ ഞാൻ കാണുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഓൺ വോയിസ് ഇത്രയും വൈറലായ ആൾക്കാരത് ട്രോളി പണ്ടാരടക്കി കൈ തന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത് എനിക്ക് ഉളുപ്പൊന്നുമില്ല അങ്ങനെ ചോദിച്ചതിൽ എനിക്ക് ഉളുപ്പ് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അതെന്താ അവരുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം അഞ്ജനേച്ചി ഉണ്ട് പിന്നെ മിത്തോട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആള് മാമനും മോനും ശരത്തേട്ടൻ അനീഷേട്ടൻ പിന്നെ രാഹുല് അനുഗ്രഹ എന്ന് പറഞ്ഞൊരു കുട്ടി പിന്നെ എന്റെ ചേച്ചി ചേച്ചിന്റെ ഹസ്ബൻഡ് ഇവരൊക്കെയാണ് ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് ടിക്ടോക്കേഴ്സ് ആയിട്ടുള്ള കട്ട സപ്പോർട്ടായിട്ടുള്ള ടീംസ് ഇവരൊക്കെയാണ് അപ്പൊ ധന്യ അർജു എന്ന് കേൾക്കുമ്പോ മുഖത്ത് വരുന്ന റിയാക്ഷൻ ഓക്കെ ഫൈൻ അർജുനെ എനിക്ക് പേഴ്സണലി അറിയില്ല അർജുന്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല ടു ബി ഓണസ്റ്റ് അർജുന്റെ അർജുൻ പൊളിയാണ് അർജുൻ മുത്താണ് അർജുൻ അന്യായം ഞാൻ ബിരിയാണി പ്രതീക്ഷിച്ചു പോയിട്ട് പഴനെണ്ണി കുടിച്ചിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയായിരുന്നു ഓക്കെ ഫൈൻ അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുഭവം കേറി ഒരു പണ്ടാറുണ്ടെങ്കിൽ എന്റെ ഫോട്ടോന്റെ അകത്ത് മാല ഇട്ടിട്ട് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ